1884 ഒക്ടോബർ 13 ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലിയോ 13 മാർപ്പാപ്പയ്ക്ക് ഒരു ദർശനമുണ്ടായി. അദ്ദേഹം ഇപ്രകാരം കണ്ടു: സ്വർഗത്തിൽ കർത്താവിന്റെ സിംഹാസനത്തിന് മുൻപിൽ സാത്താൻ നിൽക്കുന്നതും അവിടുത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ അവൻ ഇപ്രകാരം സംസാരിക്കുന്നതും അദ്ദേഹം കേട്ടു. വളരെ പരുക്കൻ ശബ്ദത്തിൽ സാത്താൻ പറഞ്ഞു: എനിക്ക് കൂടുതൽ സമയവും കൂടുതൽ ശക്തിയും തന്നാൽ നിന്റെ സഭയെ ഞാൻ തകർത്ത് തരിപ്പണമാക്കും. യേശു സൗമ്യമായ ശബ്ദത്തിൽ ചോദിച്ചു: എത്ര സമയം, എത്രമാത്രം ശക്തി? സാത്താൻ പറഞ്ഞു: 100 വർഷം. അതുപോലെ എന്റെ സേവനത്തിനായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരുടെ മേൽ കൂടുതൽ അധികാരവും വേണം. യേശു വീണ്ടും ശാന്തനായി പറഞ്ഞു: നീ ചോദിച്ച സമയവും ശക്തിയും നിനക്ക് അനുവദിച്ചിരിക്കുന്നു. സാത്താൻ തന്റെ സമയമായി തിരഞ്ഞെടുത്തത് 20-ാം നൂറ്റാണ്ടാണ് എന്ന് ആത്മീയ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ 100 വർഷക്കാലത്തെ സാത്താന്റെ 100-ാം നൂറ്റാണ്ട് ഭരണം എന്ന് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ 100-ാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നാം കാണുന്നത് തിന്മയുടെ അതിശക്തമായ താണ്ഡവ നൃത്തമാണ്. ചരിത്രത്തിൽ 2 ലോക മഹായുദ്ധങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അവ 2 20-ാം നൂറ്റാണ്ടിലാണ് നടന്നത്. ഈ മഹായുദ്ധങ്ങൾക്ക് പുറമെ 100 കണക്കിന് വലിയ യുദ്ധങ്ങളും ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. ഈ യുദ്ധങ്ങളിലൂടെ 2 കോടി മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ വ്യാപകമായ നാശങ്ങളും സംഭവിച്ചു. കൂടാതെ കഴിഞ്ഞ 100-ാം നൂറ്റാണ്ടിൽ മുളപൊട്ടി വളർന്ന കമ്മ്യൂണിസം, നാസിസം തുടങ്ങിയ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെ 2 കോടി നിരപരാധികൾ വധിക്കപ്പെട്ടു. കമ്മ്യൂണിസത്തിലൂടെ നിരീശ്വരത്വം ലോകത്തിൽ വളരെ വേഗം പടർന്നു പന്തലിച്ചു. മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു ലോകം മനുഷ്യ ഹൃദയത്തെ മരുഭൂമി പോലെ ശൂന്യവും വരണ്ടതുമാക്കി തീർത്തു. ഹൃദയം കഠിനമായി തീർന്നു. ഭ്രൂണഹത്യ എന്ന മഹാപാതകത്തെ നിയമാനുസൃതമാക്കിക്കൊണ്ട് ശബ്ദിക്കുവാൻ പോലും കഴിവില്ലാത്ത പിഞ്ചോമനകളെ ജീവന്റെ വേദിയായ സ്വന്തം മാതാവിന്റെ ഉദരത്തിൽ വച്ച് ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാരുടെ ക്രൂരഹസ്തങ്ങളാൽ കൊല ചെയ്യപ്പെടുന്നു എന്നതിന് ഈ 100-ാം നൂറ്റാണ്ട് സാക്ഷിയായി. ഓരോ വർഷവും 5 കോടിയിൽ പരം നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ ജീവരക്തം വീണു ശാപമേറ്റ ഭൂമിയുടെ രോദനങ്ങൾ ഈ സമൂഹത്തിനെതിരെ നീതിക്കായി ഈ കുഞ്ഞുങ്ങളുടെ നിശബ്ദ രോദനങ്ങളോട് ചേർന്ന് നീതിമാനായ സൃഷ്ടാവിന്റെ സന്നിധിയിൽ എത്തുമ്പോൾ നീതിയുടെ ത്രാസിന്റെ തട്ട് ഭൂമിയോളം താഴ്ന്നു വന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസാക്ഷ്യം അറിയിച്ച മനുഷ്യകുലം ഇന്ന് മനസ്സിലാക്കുന്നില്ല. ലോകം മുഴുവനും ഈ പാപത്തിൽ പങ്കുചേരുന്നു. കാരണം അതിനെതിരെ ശക്തിയായി നാം പ്രതികരിക്കുന്നില്ല. ഭ്രൂണഹത്യകളെ സാത്താനുള്ള ശിശുബലി പോലെ അവർ കാണുന്നു. ദൈവം കായനോട് പറഞ്ഞു: നിഷ്കളങ്കനായ ആവേലിന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഈ ശാപവാക്കുകൾ ഭ്രൂണഹത്യ ചെയ്യുന്ന എല്ലാവർക്കും ബാധകമല്ലേ? മാധ്യമങ്ങളിലൂടെ സുനാമി തിരകൾ പോലെ ആഞ്ഞടിക്കുന്ന മ്ലേച്ഛതയുടെ പ്രവാഹത്തിന്റെ കുത്തൊഴുക്കിൽ സാത്താന്റെ 100-ാം നൂറ്റാണ്ടിലെ തലമുറ മുങ്ങിത്താഴുമ്പോൾ ധാർമ്മിക അധപതനം എത്രമാത്രം ഭീകരമായി മാറിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ കാലഘട്ടത്തിൽ സാത്താൻ തിരുസഭയിൽ ചെയ്യാൻ പോകുന്ന നാശത്തെയും ലിയോ മാർപ്പാപ്പ ദർശനത്തിൽ കണ്ടു. ഭൂമിയുടെ ഉപരിതലം ഒരടപ്പ് പോലെ തുറക്കപ്പെടുന്നതും ഒരു ടണലിൽ നിന്ന് എന്ന പോലെ കറുത്ത ശക്തികൾ ഗോറില്ല രൂപത്തിൽ സഭയിലേക്ക് കടന്നു കയറുന്നതും സഭയാകുന്ന ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്നതുമായ ഭീകര കാഴ്ച കണ്ട് അദ്ദേഹം ബോധക്ഷയം സംഭവിച്ചതുപോലെ കാണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഭയങ്കരമായ ആ അനുഭവത്തിന് ശേഷം മാർപ്പാപ്പ തന്റെ മുറിയിലേക്ക് പോയി തിരുസഭയുടെ കാവൽ ദൂതനായ വിശുദ്ധ മിക്കാലിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന രചിച്ചു. ഞായറാഴ്ചയിലെ ദിവ്യബലിക്ക് ശേഷം സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും അത് പരസ്യമായി പ്രാർത്ഥിക്കണമെന്നും കൽപ്പിച്ചു. കൂടാതെ അദ്ദേഹം ഒരു ഭൂതാചോദന പ്രാർത്ഥനയും തയ്യാറാക്കി. ഇത് നടന്നത് 1884 ഒക്ടോബർ 13-ാം തീയതിയാണ്. 2-ാം വത്തിക്കാൻ സൂനഹദോസ് വരെ വിശുദ്ധ മിക്കാലിനോടുള്ള പ്രാർത്ഥന പരസ്യമായി ചൊല്ലിയിരുന്നു. അതിനുശേഷം ആ പതിവ് നിർത്തലാക്കി. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ ഈ പ്രാർത്ഥനയുടെ പ്രസക്തിയെ പറ്റി ഇപ്രകാരം പറയുന്നു: വെളിപാടിന്റെ പുസ്തകം വിശുദ്ധ മിക്കായലിന്റെ ചിത്രം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്വർഗീയ തലത്തിലെ യുദ്ധത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിക്കായലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി
സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. ലിയോ 13-ാമൻ മാർപ്പാപ്പയ്ക്ക് 12-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ ഈ രംഗത്തെ പറ്റി വളരെ വ്യക്തമായ ഒരു ദർശനം ഉണ്ടാവുകയും അതിന്റെ ഫലമായി വിശുദ്ധ മിഖായലിനോടുള്ള ഈ പ്രാർത്ഥന സഭ മുഴുവനും പ്രാർത്ഥിക്കുവാനായി അദ്ദേഹം നൽകുകയും ചെയ്തു. ഈ പ്രാർത്ഥന മറക്കരുതെന്നും അന്ധകാര ശക്തികളോടും ഈ ലോകത്തിന്റെ അരൂപികളോടുമുള്ള യുദ്ധത്തിൽ നമുക്ക് സഹായം കിട്ടുവാനായി ഈ പ്രാർത്ഥന തുടർന്നും ചൊല്ലണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.